നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ലാലിഗിൽ എഫ് സി ബാഴ്സലോണ ലാസ് പാൽമേസിനോട് രണ്ടേ ഒന്നിനെ വിജയിച്ചു കളിയുടെ അവസാനത്തിൽ ലഭിച്ച പെനാൽറ്റി ഗോളാക്കി മാറ്റിക്കൊണ്ട് എൽ കെ ഗുണ്ടോഗനാണ് എഫ് സി ബാഴ്സലോണയെ വിജയത്തിലേക്ക് കൊണ്ടുപോയത് പക്ഷേ കളി അത്ര മികച്ചതായിരുന്നില്ല വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ കളിക്കു ശേഷം ചാവിക്കെതിരെ വരുന്നുണ്ട് പ്രസ് കോൺഫറൻസിലും കളി കഴിഞ്ഞ ശേഷമുള്ള പ്രസ് മീറ്റിലും ചാവി ഹെർണാണ്ടസ് വളരെ ഡിഫെൻസീവായിട്ടാണ് നിന്നത് ജേർണലിസ്റ്റുകളോട് അവരുടെ ചോദ്യത്തിനൊക്കെ അത്തരത്തിലുള്ളൊരു മറുപടിയാണ് അദ്ദേഹം കൊടുത്തുകൊണ്ടിരുന്നത് ബാഴ്സലോണ മോശമായിട്ടാണ് കളിക്കുന്നത് പക്ഷേ ചാവി അത് അഡ്മിറ്റ് ചെയ്യുന്നില്ല എന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ എന്തായാലും കളിയുടെ ആദ്യ പകുതിയിൽ ബാഴ്സലോണക്ക് ഓൺ ടാർഗറ്റിലേക്ക് ഷോട്ട് പോലും മുതിർക്കാൻ കഴിഞ്ഞിരുന്നില്ല അതേസമയം മുനീറിൻ്റെ ഗോളിൽ പന്ത്രണ്ടാമത്തെ മിനിറ്റിൽ ലാസ് പാൽമാസ് ലീഡ് എടുക്കുകയും ചെയ്തു കളിയിലുടനീളം കളിച്ച സമയത്തൊക്കെ റോബർട്ട് ലവൻഡോസ്കി വളരെ നിറം ഭംഗിയാണ് കാണപ്പെട്ടത് എന്നതും എടുത്തു പറയേണ്ടതുണ്ട് രണ്ടാം പകുതിയിൽ ഫെറാൻ ടോറസ് ആണ് ബാഴ്സലോണക്ക് സമനില നേടിക്കൊടുത്ത ഗോള് കണ്ടെത്തിയത് അൻപത്തി അഞ്ചാമത്തെ മിനിറ്റിലായിരുന്നു ആ ഗോള് പിന്നെ കളിയുടെ അവസാനത്തിൽ ലഭിച്ച പെനാൽറ്റി ഗോളാക്കി മാറ്റിക്കൊണ്ട് ഈ കെ ഗുണ്ടോഗൻ ബാഴ്സലോണയെ വിജയത്തിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു ബാഴ്സലോണയ്ക്ക് വേണ്ടി ബ്രസീലിന്റെ പതിനെട്ടുകാരൻ വിറ്റർ റോ അരങ്ങേറി അദ്ദേഹം എഴുപത്തി എട്ടാമത്തെ മിനിറ്റിലാണ് കളിക്കളത്തിലേക്ക് വന്നത് പന്ത്രണ്ട് മിനിറ്റ് കളിക്കളത്തിൽ നിന്നു മികച്ച ഒരു എനർജി മുന്നേറ്റ നിറയിൽ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ പക്ഷേ തുടക്കക്കാരൻ്റെ എല്ലാ പ്രശ്നങ്ങളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഒരു വളരെ എളുപ്പത്തിൽ അടിക്കാവുന്ന ഗോൾ അദ്ദേഹം മിസ് ചെയ്യുകയും ചെയ്തു ചില ചാൻസുകൾ മിസ് ചെയ്തു എന്നാൽ പോലും വലിയ പ്രതീക്ഷയാണ് ഇപ്പം പലരും വിറ്റ റോക്കിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് പങ്കുവെച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും ബാസിലോണ രണ്ടേ ഒന്നിന് വിജയിച്ചിരിക്കുകയാണ് ഇതോടുകൂടി പത്തൊമ്പത് കളികളിൽ നിന്ന് നാൽപ്പത്തി ഒന്ന് പോയിന്റോടെ ബാഴ്സലോണ ലീഗ് ടേബിളിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നു അത്രയും കളികളിൽ നിന്ന് റയൽ റയൽമാരിഡിനും ജിറോണക്കും നാൽപ്പത്തിയെട്ട് പോയിന്റുകളുണ്ട് വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം